അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദി അസ്വമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ് അഹ്മദുഹു ഹംദൻ ബിലാ അഹദ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹധരണി യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, സർവാദിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധമായ ഈ മിമ്പറിൽ നിന്ന് ഇന്ന് നമ്മൾ ശ്രവിച്ച ഖുതുബ അറിവും അറിവിൻ്റെ പ്രാധാന്യവും വിശ്വാസികളായ ആളുകൾ എപ്രകാരമാണ് മനസ്സിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. സൗദി അറേബ്യയിലെ മദ്രസകൾ, സ്കൂളുകൾ തുറക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട മർമ്മപ്രധാനമായ ചില ഓർമ്മപ്പെടുത്തലുകളും ഇന്നത്തെ ഖുതുബയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ മതം, പരിശുദ്ധമായ ഇസ്ലാം, അറിവിനും അറിവുള്ളവർക്കും വലിയ സ്ഥാനം നൽകിയ മതമാണ്. വിശുദ്ധ ഖുർആനിലെ ആദ്യം അവതീർണമായ ആയത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ ഇസ്ലാം അറിവിന് നൽകിയ പ്രാധാന്യത്തെ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ധ്യാന നിരതനായിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്ന് വിശുദ്ധ ഖുർആനിലെ ആദ്യ ആയത്തുകൾ അദ്ദേഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. ഇഖ്റാഉ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് خلق الانسان من علق يقرا وربك الاكرم الذي علم بالقلم علم الانسان ما لم يعلم ആ അധ്യായത്തിലെ ആദ്യത്തെ 5 ആയത്തുകൾ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കണം, അവൻ മനുഷ്യനെ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചവനാകുന്നു, മാന്യനായ നിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കണം, അവൻ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ്, മനുഷ്യനറിയാത്ത കാര്യങ്ങൾ അവനെ പഠിപ്പിച്ചവനാണ് എന്നിങ്ങനെ അറിവുമായി ബന്ധപ്പെട്ട, വിജ്ഞാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ചില മുഫസ്സിറുകൾ ഈ ആയത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നത് അറിവുമായി ബന്ധപ്പെട്ട 4 കാര്യങ്ങൾ ഈ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ്. വിജ്ഞാനവുമായി ബന്ധപ്പെട്ട 4 കാര്യങ്ങൾ. ഒന്ന്, വായിക്കുക എന്നുള്ളത് അറിവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വായിക്കാൻ പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആദ്യമായി കൊണ്ട് അവതീർണമാകുന്നത്. അതേപോലെ തന്നെ പേന എന്ന് പറഞ്ഞാൽ അറിവ് നേടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. പേനയെക്കുറിച്ച് അല്ലാഹു ഈ ആയത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അറിവ് നേടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനം പകർന്നു തരുന്ന,
പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ. ഇവിടെ അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹു പഠിപ്പിക്കുന്നവനെ കുറിച്ചുള്ള ചർച്ച ഇവിടെ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ അറിവുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ അറിവില്ലായ്മയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അറിവിന് നൽകിയ പ്രാധാന്യം മറ്റൊരായത്തുകളും ഇല്ലാതെ തന്നെ ഈ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങളെന്തേ ആലോചിക്കുന്നില്ലേ? നിങ്ങളെന്തേ ചിന്തിക്കുന്നില്ലേ? നിങ്ങളെന്തേ കേൾക്കുന്നില്ലേ? നിങ്ങളെന്തേ അറിയുന്നില്ലേ? ഈ ചോദ്യങ്ങളെല്ലാം മനുഷ്യൻ്റെ ബുദ്ധിയെ തൊട്ടുണർത്തുന്ന ചോദ്യമാണ്. ഒട്ടകത്തിൻ്റെ സൃഷ്ടിപ്പിലേക്ക് നിങ്ങൾ നോക്കുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ഒട്ടകത്തെക്കുറിച്ച് പഠിക്കാനും ആ ഒട്ടകത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കാനും അതിലൂടെ സൃഷ്ടാവിനെ കണ്ടെത്താനും അല്ലാഹു ആവശ്യപ്പെടുന്നുണ്ട്. ആകാശങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ല എന്ന ചോദ്യം ആകാശത്തെക്കുറിച്ച് പഠിക്കാൻ, ആകാശങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു വിശ്വാസിക്ക് പ്രേരണ നൽകുന്ന കാര്യമാണ്. ഇങ്ങനെ നമ്മുടെ മതം എല്ലാ മേഖലകളിലും അറിവ് നേടിയെടുക്കാൻ, അറിവുള്ളവരായി മാറാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൗതികമായ അറിവുകൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ആ അറിവുകൾ അവൻ ഈ ലോകത്ത് നല്ല സ്ഥാനം നൽകും, അവൻ ഈ ലോകത്ത് നല്ല ജോലി നൽകും, അവൻ ഈ ലോകത്ത് നല്ല ഉയർന്ന സാലറികൾ കരസ്ഥമാക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കും. എന്നാൽ മതപരമായ അറിവോ മതപരമായ വിജ്ഞാനം ഈ ലോകത്തും പരലോകത്തും മനുഷ്യന് ഉപകാരപ്പെടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെന്തു വേണം? മതപരമായ അറിവിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. നമ്മളിത് പറയുമ്പോൾ ഭൗതിക വിദ്യാഭ്യാസം വേണ്ട എന്നോ അതാവശ്യമില്ല എന്നോ അല്ല, അത് വേണം. പക്ഷേ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ അപ്പുറം നമ്മൾ നേടിയെടുക്കേണ്ടത് മതപരമായ അറിവുകളാണ് എന്ന് നാം മറന്നു പോകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കിതാബ് കൊണ്ട്, ഖുർആൻ കൊണ്ട് ചില ആളുകളെ ഉയർത്തും, മറ്റു ചില ആളുകളെ താഴ്ത്തിക്കളയും. ഖുർആൻ പഠിച്ച ആളുകൾക്ക് അല്ലാഹു ഉയർച്ച നൽകും, ഖുർആൻ പഠിക്കാത്ത ആളുകൾക്ക് അല്ലാഹു അവരെ ഇകഴ്ത്തുമെന്നാണ് പറയുന്നത്. നമ്മൾ ആലോചിക്കണം, ഈ ഖുർആന് കൊണ്ടുയരാൻ, ഖുർആനിൻ്റെ പഠനത്തിലൂടെ ഉന്നതമായ മേഖലയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഖതീബ് സൂചിപ്പിച്ചിട്ടില്ല എങ്കിലും സുന്ദരമായൊരു ചരിത്രം ഇവിടെ പറയാതെ പോകാൻ പാടില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആമിർ ബിൻ വാസിലയെ ഒരു ഉസ്ഫാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അസ്ഫാൻ എന്ന് പേരുള്ള ഒരു പ്രദേശത്തെ ഗവർണറായി, അദ്ദേഹം മക്കയിലെ ഗവർണറായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മക്കയിലെ സമീപ പ്രദേശമാണ് അസ്ഫാൻ അല്ലെങ്കിൽ ഉസ്ഫാൻ എന്ന് പറയുന്ന പ്രദേശം. ഉമർ റളിയല്ലാഹു അൻഹു ആ പ്രദേശത്ത് വെച്ച് ആമിർ ബിൻ വാസിലയെ കാണുന്നുണ്ട്. അദ്ദേഹം ഭരണാധികാരിയാണ്, മക്കയുടെ ചുമതല കൊടുത്തിരിക്കുന്നത് ആമിർ ബിൻ വാസിലക്കാണ്. പക്ഷേ അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത് അസ്ഫാൻ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഉമറല്ലാൻ ചോദിച്ചു, എന്താ താങ്കൾ ഇവിടെ? താങ്കളെ ഞാനൊരു നാടിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചതല്ലേ? താങ്കൾ എന്തുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു? ആരാണിപ്പോൾ ആ നാടിൻ്റെ കാര്യം നോക്കുന്നത്? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആമിർ ബിൻ വാസില പറഞ്ഞു, ഞാൻ ആ നാടിൻ്റെ ഉത്തരവാദിത്തം, മക്കയുടെ ചുമതല എൻ്റെ മൗലക്ക് നൽകിയിട്ടുണ്ട്. മൗല എന്ന് പറഞ്ഞാൽ സഹായി എന്നാണ് അർത്ഥം. എൻ്റെ സഹായിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഭാവം നമുക്കറിയാം. പെട്ടെന്ന് അദ്ദേഹത്തിന് ദേഷ്യം വന്നു. താങ്കളുടെ സഹായിയായ ഒരു മനുഷ്യനെയാണോ ആ നാടിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്, അധികാരം കൊടുത്തിരിക്കുന്നത്? ആ സമയത്ത് ആമിർ ബിൻ വാസില പറഞ്ഞു, ആ ഞാൻ ഏൽപ്പിച്ച മൗലയുണ്ടല്ലോ, ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാഹി അസ്സ വജല്ല വ ഇന്നഹു ആലിമൻ ബിൽ ഫറായിദ്. ഞാൻ ഏൽപ്പിച്ച മൗല, അദ്ദേഹം ഖുർആൻ നന്നായിട്ട് ഓതാൻ അറിയുന്നയാളാണ്, അതേപോലെ തന്നെ ഫറായിദുകളെ കുറിച്ച് അഥവാ പിന്നെ അനന്തരാവകാശ നിയമങ്ങൾ ആ വിജ്ഞാനത്തിൽ അങ്ങേയറ്റം അവഗാഹമുള്ള വ്യക്തിയാണ്. അപ്പൊ ഉമറല്ലാന്ന് പറഞ്ഞൊരു മറുപടിയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, അമാ ഇന്ന നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖാൽ. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എത്ര സത്യമാണ്, പ്രവാചക തിരുമേനി പഠിപ്പിച്ച എത്ര സത്യമാണ്. ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ. അല്ലാഹു ഈ കിതാബ് കൊണ്ട് ചില ആളുകളെ ഉയർത്തും,
ചില ആളുകളെ അള്ളാഹു താഴ്ത്തും. നോക്കൂ, നിങ്ങളൊരു മൗലയായ ഒരു മനുഷ്യനെ ഒരു നാടിൻ്റെ അധികാരിയാക്കി മാറ്റിയതിൻ്റെ ഘടകമെന്ത്? അദ്ദേഹത്തിന് ഖുർആനിലുള്ള അറിവാണ്, അദ്ദേഹത്തിന് ദീനിലുള്ള അറിവാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഈ ഖുർആൻ കൊണ്ട് അള്ളാഹു ചില ആളുകളെ ഉയർത്തുമെന്നാണ്. അതുകൊണ്ട് തന്നെ അറിവുള്ള ആളുകളും അറിവില്ലാത്ത ആളുകളും തുല്യരല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ചോദ്യം, ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? ഒരിക്കലും സമമാവുകയില്ല. രാവും പകലും തുല്യമല്ല, ചൂടും തണുപ്പും തുല്യമല്ല. അതേപോലെ തന്നെ അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരല്ല എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അതുകൊണ്ട് പഠിക്കാൻ പറഞ്ഞു, അറിവിന്റെ മാർഗത്തിൽ പ്രവേശിക്കാൻ പഠിപ്പിച്ചു. വമൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, ആരെങ്കിലും അറിവന്വേഷിച്ച് ഒരു വഴിയിലേക്ക് പുറപ്പെട്ടാൽ, അറിവന്വേഷിച്ചു കൊണ്ടിറങ്ങിയാൽ ആ ഇറങ്ങുന്ന വഴിയുണ്ടല്ലോ, അവന് സ്വർഗത്തിലേക്കുള്ള വഴിയാക്കി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് അറിവ് നേടാൻ പരിശ്രമിക്കുക. കാരണം എന്താ? അറിവുള്ള ആളുകളാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നത്. ഇന്ന അള്ളാഹു പറയുന്നു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, മനുഷ്യരുടെ കൂട്ടത്തിൽ അവന്റെ അടിയന്മാരുടെ കൂട്ടത്തിൽ അറിവുള്ളവരാണ്, പണ്ഡിതന്മാരാണ് അള്ളാഹുവിനെ ഭയപ്പെടുക. എന്തുകൊണ്ട്? അറിവുള്ള ആളുകളാണ് അള്ളാഹുവിനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് അറിയും, അവർക്ക് അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ടാകും. മുനാഫിക്കുകളെ കുറിച്ച് കേൾക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് അറിവുള്ള ആളുകൾ മനസ്സിലാക്കും, മുനാഫിക്കുകൾ എവിടെയാ? നരകത്തിൻ്റെ അടിത്തട്ടിലാണ്. അതുകൊണ്ട് മുനാഫിക്കിൻ്റെ സ്വഭാവം എനിക്കുണ്ടാകാൻ പാടില്ല. അറിവുള്ളയാൾ ആലോചിക്കും. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഗഫൂർ, റഹീം, വദൂദ് ഇങ്ങനെയുള്ള സിഫത്തുകൾ, വിശേഷണങ്ങൾ, അതിനെക്കുറിച്ച് അറിയുന്നവൻ പാപം ചെയ്താൽ അള്ളാഹു പൊറുക്കുന്നവനാണ്, അവൻ ഖേദിച്ചു മടങ്ങും. അള്ളാഹു കാരുണ്യവാനാണ്, ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു നൽകുന്നവനാണ്, അള്ളാഹുവിനോട് ചോദിക്കും. അതുകൊണ്ട് തന്നെ അറിവുള്ള ആളുകളാണ് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യരിൽ ആർക്കെങ്കിലും അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അതിനൊരടയാളമുണ്ട്. അള്ളാഹു നമുക്ക് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ ഒരടയാളമുണ്ട്. എന്താണ് ആ അടയാളം? പ്രവാചകൻ പറയാണ്, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ, അള്ളാഹു അവൻ്റെ അടിമകളിൽ ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചാൽ അവർക്ക് മതത്തിൽ അവഗാഹം നൽകും, അവർക്ക് മതത്തിൽ ഫഖീഹത്ത് നൽകും, അവർക്ക് മതത്തിൽ വിജ്ഞാനം നൽകും. അപ്പം അള്ള നമുക്ക് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടോ? മതത്തിൽ അറിവുള്ളവരാണ് എങ്കിൽ, മതപരമായി കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നവരാണ് എങ്കിൽ നമുക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, റബ്ബി സിദിനി ഇൽമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. പടച്ചവനെ, അറിവ് നീ വർദ്ധിപ്പിച്ചു തരണേ, അറിവ് നീ വർദ്ധിപ്പിച്ചു തരണേ. അമ്പിയാക്കളുടെ ചില പ്രാർത്ഥനകൾ ഖുർആൻ പറയുന്നുണ്ട്, ഫല തകൂനന്ന മിനൽ ജാഹിലീൻ, ജാഹിലുകളുടെ കൂട്ടത്തിൽ, അറിവില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ, ജുഹാലുകളുടെ കൂട്ടത്തിൽ എന്നെ നീ ആക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു. മഹാനായ മൂസ നബി പറഞ്ഞു, എന്താ? അഊദു ബില്ലാഹി അന്ന കൂന മിനൽ ജാഹിലീൻ, ജാഹിലുകളുടെ കൂട്ടത്തിൽ, അറിവില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, ഞാൻ നിന്നോട് ശരണം ചോദിക്കുന്നു എന്ന് മൂസ നബി അലൈഹി സ്വലാം. നൂഹ് നബിയുടെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അൻ തകൂന മിനൽ ജാഹിലീൻ, നീ ജാഹിലുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് എന്ന് അള്ളാഹു അദ്ദേഹത്തോട് പഠിപ്പിക്കുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പം എന്ത് ചെയ്യണം? അറിവുള്ള ആളുകളാകാൻ പ്രാർത്ഥിക്കണം, ജാഹിലികളുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഫഅലം, നീ അറിയണം, മനസ്സിലാക്കണം, പഠിക്കണം എന്നാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. നമ്മളെന്തു ചെയ്തു? നമ്മൾ ആലോചിക്കുക, നമ്മളെന്തു ചെയ്തു? ത്വലബൽ ഇൽമു ഫരീളത്തൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമായ ബാധ്യതയാണ് അറിവ് അന്വേഷിക്കുക എന്നുള്ളത്, അറിവ് തേടുക എന്നുള്ളത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ സുന്ദരമായൊരു ഉദ്ധരണി ഖതീബ് സൂചിപ്പിച്ചു. അതിൻ്റെ ആ പ്രയോഗങ്ങളെ മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഭംഗി ഒരിക്കലും ലഭിക്കുകയില്ല. എന്താണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? തഅല്ലമുൽ ഇൽമ, നിങ്ങൾ അറിവ് പഠിക്കണം. ഫഇന്ന തഅലീമുഹു ലില്ലാഹി ഖശിയ, നിങ്ങൾ നേടുന്ന അറിവ് നിങ്ങൾക്ക് അള്ളാഹുവിനെ ഭയപ്പെടാൻ, അള്ളാഹുവിനെ പേടിക്കാൻ ആ അറിവ് നിങ്ങളെ പ്രേരിപ്പിക്കും. വതലബഹു ഇബാദ, അറിവ് തേടുന്നത് ഇബാദത്താണ്. വമുദാകറതുഹു തസ്ബീഹുൻ, അറിവിന്റെ സദസ്സിൽ ഒരുമിച്ചിരിക്കുന്നത് അത് തസ്ബീഹാണ്.
അറിവ് നേടാൻ വേണ്ടി ബഹ്ത് നടത്തുന്നത്, ഗവേഷണം നടത്തുന്നത്, അത് ജിഹാദാണ്. അറിവില്ലാത്ത ആളുകൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നത് സദഖയാണ്. അറിവ് വിനിയോഗിക്കാൻ, അറിവ് വിനിയോഗിക്കൽ അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മമാണ്. അതേപോലെ തന്നെ മഹാലിമുൽ ഹലാലി വൽ ഹറാം, ഹലാലുകളും ഹറാമുകളും വേർതിരിക്കാൻ അറിവ് നമ്മളെ സഹായിക്കും. വമനാറു സുബ്ലി അഹ്ലിൽ ജന്ന, വമനാറു സുബ്ലി അഹ്ലിൽ ജന്ന, സ്വർഗക്കാരുടെ വഴിയടയാളമാണ് അറിവ്. വഹുവൽ അനീസുൽ വഹ്ദ വഹ്ഷ, ഏകാന്തതയിലെ കൂട്ടുകാരനാണ് അറിവ്. വസ്സിലാഹു അലൽ അഅദ, ശത്രുക്കൾക്കെതിരെയുള്ള ആയുധമാണ് അറിവ്. വസ്സീനു ഇൻദല്ലഹില്ല, കൂട്ടുകാരുടെ അടുക്കൽ, കൂട്ടുകാരുടെ അടുക്കൽ അലങ്കാരമാണ് നിന്റെ അറിവ്. എന്തൊരു പ്രയോഗമാണ്, എന്തൊരു രസകരമായ പ്രയോഗമാണ്! അറിവ് നമ്മളെ എത്തിക്കുന്ന വിവിധ മേഖലകളെ കുറിച്ചാണ് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. പക്ഷേ അറിവ് വെറുതെ കിട്ടൂല, നമ്മൾ വീട്ടിലിരുന്നാൽ അറിവ് ലഭിക്കുകയില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, അറിവ് നേടിയെടുക്കേണ്ടതാണ്, അറിവ് നിങ്ങൾ അന്വേഷിക്കണം, അത് വന്നു ചേരൂല. അറിവിന് വേണ്ടി നമ്മൾ പണിയെടുക്കണം, മനസ്സിലായില്ലേ? അഖീദത്തുൽ വാസിത്തിയ എന്ന് പറയുന്ന പ്രസിദ്ധമായ അഖീദയുടെ ഗ്രന്ഥമുണ്ട്, പല ആളുകൾ ഇത് കേട്ടിട്ടുണ്ടാകും. ഇന്ന് ലോകത്തുള്ള സലഫുകളായ ആളുകൾ, സലഫികളായ ആളുകൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആളുകൾ അഖീദ പഠിക്കാൻ വേണ്ടി എല്ലാവരും ഉപയോഗിക്കുന്ന ഗ്രന്ഥമാണ് അൽ അഖീദത്തുൽ വാസിത്തിയ എന്ന് പറയുന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥം. എങ്ങനെയാ ഗ്രന്ഥം ഉണ്ടായത്, ആ ഗ്രന്ഥത്തിന്റെ രചന എങ്ങനെ നടന്നു? മഹാനായ പണ്ഡിതൻ തന്നെ പറയുന്നുണ്ട്, വാസിത്തി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഖാദി റളിയുദ്ദീൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു പണ്ഡിതൻ, അദ്ദേഹം ഷെയ്ഖിനെ കാണാൻ വന്നു, ഷെയ്ഖുൽ ഇസ്ലാമിനെ കാണാൻ വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, തർത്താരികളുടെ അക്രമം കാരണം ഞങ്ങളുടെ നാട്ടിൽ ബിദ്അത്തുകൾ വളരുകയാണ്, ആക്രമിക്കണം അവരെ, അതുകൊണ്ട് ബിദ്അത്ത് വളരുന്നുണ്ട്, പ്രശ്നമുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ശരിയായ അഖീദ പഠിക്കാൻ, ശരിയായ ആദർശം മനസ്സിലാക്കാൻ താങ്കളൊരു ഗ്രന്ഥം രചിച്ചു തരണം, താങ്കൾ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഫകുൻ തുലഹു ഉസൂലി അതിഖാദിൽ ഫിർഖത്തിൻ നാജിയ ഫീ വറഖാത്തിൻ മിൻ ബാദിൽ അസരി ഇലാ ഖബ്ലിൽ മഗ്രിബ് ഖബ്ലൽ മഗ്രിബ്. അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ ആ സമയത്ത് ഞാൻ എഴുതി കൊടുത്ത വരികളാണ് ഇന്ന് ലോകത്ത് ആളുകൾ അഖീദ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രന്ഥം. നോക്കൂ, നിങ്ങൾ പരിശ്രമിച്ചാൽ നടക്കും, പരിശ്രമിച്ചാൽ നടക്കും. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ എത്ര ഗ്രന്ഥങ്ങളുണ്ട്, എത്രയോ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗ്രന്ഥങ്ങൾ. നമ്മളെവിടെയുള്ളതെന്ന് ആലോചിക്കുക. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും വിജ്ഞാനത്തിൻ്റെ മേഖലയിൽ എവിടെയാണ് എന്ന് കൃത്യമായി ആലോചിക്കുക. നമുക്കെന്ത് ചെയ്യാൻ പറ്റി? അറിവ് നേടുന്ന മേഖലയിൽ നമ്മളെവിടെയാണുള്ളത്? നമുക്ക് അറിവ് നേടാൻ സാധിച്ചിട്ടുണ്ടോ? ആ ചോദ്യം നമ്മളോട് നമ്മൾ ചോദിക്കുകയും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുക. ഖതീബ് അവസാനമായി പറഞ്ഞത് നമ്മളുടെ മക്കളുടെ വിഷയമാണ്. മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം, മക്കൾക്ക് നമ്മൾ മതം പകർന്നു കൊടുക്കണം. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലൻ റഅയ്യതിഹി, നമ്മളെല്ലാവരും ഭരണകർത്താക്കളാണ്. നമ്മുടെ കീഴിലുള്ള ആളുകളെ കുറിച്ച് അല്ലാഹു നമ്മളോട് ചോദിക്കും. നമ്മുടെ മക്കളെക്കുറിച്ച് ചോദ്യമുണ്ട്, നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മളോട് ചോദിക്കും. അവർക്ക് ദീന് പഠിപ്പിച്ചോ? എന്താന്ന് നാട്ടിലെ അവസ്ഥ? എന്താ ഇന്നത്തെ നാട്ടിലെ അവസ്ഥ? എന്താ ഗൗരവമുള്ള പ്രശ്നമാണ്. നമ്മുടെ മക്കളെ ഡോക്ടറാക്കണം, എഞ്ചിനീയറാക്കണം, IT മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസം കൊടുക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് രക്ഷിതാക്കൾ. അതിൻ്റെ കൂടെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, എൻ്റെ മകൻ മതബോധമുള്ളവനാകണമെന്ന്, എൻ്റെ മകൻ, എൻ്റെ മകൾ മതബോധമുള്ളവളാകണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ച വാർത്ത എന്താ, ചാനലുകളിൽ കണ്ട വാർത്ത എന്താ? MBBS ഡോക്ടർ, കേരളത്തിലെ ഒരു MBBS ഡോക്ടർ, അദ്ദേഹം മയക്കുമരുന്ന് കടത്തുന്ന കൂട്ടത്തിൽ പിടിയിലായിരിക്കുന്നു. പഠിച്ചിട്ടില്ല അയാൾ, 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, MBBS പഠിക്കാൻ പിന്നെയും 5 വർഷം. എത്രമാത്രം പഠിച്ചു, പക്ഷേ ധാർമ്മികത അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് കയറിയിട്ടില്ല. മയക്കുമരുന്ന് കടത്താൻ ശ്രമിക്കുകയാണ്. കേരളത്തിലെ പ്രഗത്ഭമായ ഒരു മെഡിക്കൽ കോളേജിലെ 15 ഡോക്ടർമാർ, അവർ ചികിത്സിക്കാൻ വരുന്നത് മയക്കുമരുന്ന് ഉപയോഗിച്ചാണ്, മദ്യം ഉപയോഗിച്ചാണ് എന്ന് പറയുന്നത് മറ്റൊരു ഡോക്ടർ. എവിടെയുള്ളത്? എവിടെയാ പഠിച്ച ആളുകളുള്ളത്? മദ്യപിക്കാൻ പാടില്ല, ധാർമ്മികത വേണം, നല്ലവരായി ജീവിക്കണം. ആ അറിവ് ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ കലാലയങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുകയില്ല. എന്തുകൊണ്ടാണ് തൻ്റെ കൂടെ പഠിക്കുന്ന സഹപാഠിയുടെ നെഞ്ചത്ത് കടാര കുത്തിയിറക്കാൻ വിദ്യാർത്ഥികൾക്ക്, അവർക്ക് കൂട്ടുനിൽക്കുന്ന ആളുകൾക്ക് തോന്നുന്നത്? എന്തുകൊണ്ടാണ്
അവർ പഠിക്കാത്തതുകൊണ്ടാണ്, കൃത്യമായ ധാർമ്മികമായ അറിവ് അവർ നേടാത്തത് കൊണ്ടാണ്. ബാംഗ്ലൂരിലും മംഗലാപുരത്തും അതേപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലുമൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സീറ്റ് ഒപ്പിച്ചു കൊടുക്കാൻ പണവും മറ്റുള്ള സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുത്ത ആളുകളാണ് രക്ഷിതാക്കൾ അല്ലേ. കുട്ടികൾക്ക് കളിക്കാൻ സ്ഥലമുണ്ടോ, അവിടെ നല്ല ഭക്ഷണമുണ്ടോ, ഹോസ്റ്റൽ സൗകര്യമുണ്ടോ എല്ലാം അന്വേഷിച്ചു. ഒരു ചോദ്യം ചോദിച്ചിരുന്നോ, അവിടെ നിസ്കരിക്കാൻ പള്ളിയുണ്ടോ, ജുമാക്ക് പോകാൻ സൗകര്യമുണ്ടോ, സുബഹിക്ക് എഴുന്നേൽക്കാൻ സാഹചര്യമുണ്ടോ? നമ്മൾ അന്വേഷിച്ചിരുന്നു. നമ്മുടെ കുട്ടികളുടെ കാര്യം ഉണ്ടോ സഹോദരങ്ങളെ? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ മതം പകർന്നു കൊടുക്കണം. അല്ലാഹ് പറഞ്ഞെന്താ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണമെന്നാണ്. എന്താ ചെയ്തത്? നമ്മുടെ തടിയെ, മക്കളുടെ കുടുംബത്തിൻ്റെ ഭാര്യയുടെ, അവരെയെല്ലാം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്തു ചെയ്തു? ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല, അദ്ദേഹം പറയുക, അല്ലിമൂഹും, അവരെ നിങ്ങൾ പഠിപ്പിക്കൂ, അദ്ദിബൂഹും, അവർക്ക് നിങ്ങൾ സംസ്കാരം പകർന്നു കൊടുക്കൂ, അപ്പോഴാണ് അവരെന്ത് ചെയ്യുക, നരകത്തുനിന്ന് രക്ഷപ്പെടുക. ഒരു ബാപ്പ മകനൊരു ഫോൺ വാങ്ങിക്കൊടുത്തൊരു സ്മാർട്ട് ഫോൺ, ആ സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുക്കുമ്പോൾ മകൻ്റെ കയ്യിൽ ഫോൺ വെച്ച് കൊടുത്തുകൊണ്ട് ബാപ്പ പറഞ്ഞൊരു വാചകമുണ്ട്, മോനെ, എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് വലിയ ഒരു പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഫോൺ വാങ്ങുന്നത്, ഞാൻ ഈ ഫോൺ നിനക്ക് സമ്മാനിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യണം, ബാപ്പ നിനക്ക് ചെയ്തു തരുന്ന ഈ സേവനത്തിന് നീ എനിക്ക് പ്രത്യുപകാരമായി ചെയ്യേണ്ട ഒരു കാര്യം, ബാപ്പ ആ ഫോണിൽ ഒരു ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഏതാ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ്? വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആപ്പ് അദ്ദേഹം അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു. എന്നിട്ട് മോനോട് പറഞ്ഞു, മോനെ, എല്ലാ ദിവസവും ഇതിൽ നിന്നൊരു പേജെങ്കിലും മോദാൻ എൻ്റെ മോൻ ശ്രമിക്കണം. അങ്ങനെ ഒരു ബാപ്പയാകാൻ മകനൊരു വെളിച്ചം കാണിച്ചു കൊടുക്കാൻ നമ്മളിൽ എത്ര ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്? ഇല്ല എങ്കിൽ നാളെ നമ്മുടെ മക്കൾ നമ്മുടെ കൈപിടിക്കും, നരകത്തിൻ്റെ ഗാഢമായ ഗർത്തത്തിലേക്ക് മക്കളെ വലിച്ചെറിയുമ്പോൾ മക്കൾ ചോദിക്കും, എൻ്റെ ബാപ്പ പറഞ്ഞു തരാഞ്ഞത്, എൻ്റെ ഉമ്മ പറഞ്ഞു തരാഞ്ഞത്. നമ്മുടെ മക്കൾ നമ്മളോട് ചോദിക്കുന്ന ഒരവസ്ഥ വരാതിരിക്കണമെങ്കിൽ മക്കൾക്ക് ധാർമ്മികമായ മതപരമായ അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ മരിച്ചാൽ ബാക്കിയാകുന്ന മൂന്ന് കാര്യങ്ങൾ കേട്ട ഹദീത്താണ്. അതിലെന്താ? ഒന്നെന്താ? വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, നമ്മുടെ മക്കളാണ് സ്വാലിഹായ മക്കൾ, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കണമെങ്കിൽ എന്തു വേണം? അവർക്ക് മതബോധം പകർന്നു കൊടുക്കണം. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ. ഇബ്രാഹിം നബിൻ്റെ പ്രാർത്ഥനയാണ്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടെന്നെങ്കിലും പടച്ചോനെ, എന്നെയും എൻ്റെ കുടുംബത്തെയും ബഹുദൈവാരാധകരിൽ ഉൾപ്പെടുത്തരുതേ, നമസ്കരിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ, ദീനിയായി ജീവിക്കാനുള്ള അവസരമൊരുക്കണേ, ദിക്ർ ചൊല്ലുന്നവരാക്കണേ. നമ്മൾ ദുആ ചെയ്തുക്കണോ? മുൻഗാമികളായ ആളുകൾ ദീനിയായി ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചവരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രാർത്ഥന സ്വീകരിക്കുന്ന ഒരു സന്ദർഭേദ മക്കൾ, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആയാണ്. പ്രാർത്ഥിച്ചിട്ടുണ്ടോ നമ്മൾ? ആ ഹദീസിനെ മുന്നിൽ വെച്ച്, പടച്ചോനെ, നീ ഏറ്റ കാര്യമാണല്ലോ, ഞങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ച കാര്യമാണല്ലോ, ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അത് നീ സ്വീകരിക്കുമെന്നാണല്ലോ. റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ നീർവഴിയിലാക്കണേ, അവരെ നീ മോശമായതിലേക്ക് കൊണ്ടുപോകല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മുടെ ബാധ്യത വലുതാണ്, നമ്മുടെ ഉത്തരവാദിത്വം വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കാൻ തയ്യാറാവുക, നമ്മൾ അറിവ് നേടാൻ തയ്യാറാവുക, നമ്മുടെ മക്കൾക്ക് നമ്മൾ അറിവ് പകർന്നു കൊടുക്കുക. മഹാപണ്ഡിതനായ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞൊരു വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞ, എല്ലാ ആളുകളും ഇൽമിൻ്റെ സദസ്സുകളിൽ പങ്കെടുക്കണം, ഇൽമിൻ്റെ സദസ്സുകളിൽ നിന്ന് മാറി നിൽക്കരുത്. അത് ഖുത്ബയാകാം, വിജ്ഞാനവേദികളാകാം, മറ്റുള്ള എന്ത് ക്ലാസ്സുമാകാം. സാധിക്കുന്ന എത്ര വിജ്ഞാനവേദികളിൽ പങ്കെടുക്കുക, അതിൽ പങ്കെടുക്കാതിരിക്കരുത്. എന്തുകൊണ്ട്? ഏത് അറിവിൻ്റെ സദസ്സിൽ നിന്നാണ് നിനക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു അമൽ ചെയ്യാൻ അവസരം കിട്ടുക എന്ന് നിനക്കറിയുകയില്ല. ആയുസ് വളരെ കുറവാണ്, എപ്പോഴാണ് മരിക്കുക എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. മരണത്തിൻ്റെ മുമ്പ് നമ്മൾ നേടിയെടുക്കേണ്ടത് പരിശുദ്ധ ദീനിനെ കുറിച്ചുള്ള അറിവാണ്. ആ അറിവ് നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പഠിക്കുക, അറിവുള്ള ആളുകളാവുക. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ വലാ തകുൻ ഖാമിസ, ഒന്നുകിൽ നീ അറിവുള്ളയാളാവുക, അല്ലെങ്കിൽ പണ്ഡിതനാവുക, അതല്ലെങ്കിൽ കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ പഠിക്കുന്നവനാവുക, ഔ മുസ്തമിഅൻ, അല്ലെങ്കിൽ നല്ല ശ്രോതാവുക.
അല്ലെങ്കിൽ അറിവിനെ പണ്ഡിതന്മാരെ അറി പഠിക്കുന്നവരെ വായിക്കുന്നവരെ കേൾക്കുന്നവരെയൊക്കെ ഇഷ്ടപ്പെടുക. വലത്തക്കുൻ ഹാമിസ, അഞ്ചാമതൊന്നായി നീ മാറരുത് എന്നാണ് സലഫുകൾ, മുൻഗാമികൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. പഠിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും ഷിഫ നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് ജുബൈലിലെ നമ്മുടെ ഒരു സഹോദരൻ്റെ മകൻ, അദ്ദേഹം വെന്റിലേറ്ററിലാണ്, വലിയ പ്രയാസം അനുഭവിക്കുന്ന സമയമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ആ കുട്ടിയുണ്ടാകണം. ജുബൈലിൽ വളർന്ന കുട്ടിയാണ്, ഞാനൊക്കെ പഠിപ്പിച്ച വിദ്യാർത്ഥിയാണ്. ഒരു അപകടം പറ്റി അദ്ദേഹം ഇപ്പോൾ വളരെ പ്രയാസം നിറഞ്ഞു.